നമസ്കാരം എല്ലാവർക്കും. ന്യൂസ് അനാലിസിസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീലങ്കൻ ഗവൺമെൻറ് ഒരു ബിഗ്ഗസ്റ്റ് തന്നെ എടുത്തിരിക്കുന്നത്, പോസിബിലിറ്റി ഉണ്ട് ഒരു 30-40 വർഷത്തിനുള്ളിൽ ഒരു ബിഗ്ഗസ്റ്റ് ചൂടപ്പ് പോകുമോ അല്ലെങ്കിൽ ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആകുമെന്ന്. അല്ലെങ്കിൽ നമുക്ക് പോസിബിളായിട്ട് പറയുന്ന ഫ്യൂച്ചറിൽ ശ്രീലങ്ക ഇനി കംപ്ലീറ്റ് ആയിട്ട് ചൈനയുടെ കോളനി ആകുമോ എന്ന്. ശ്രീലങ്കൻ പാർലമെൻറ്റ് അപ്രൂവ്സ് ചൈനീസ് സ്പോർട്സ് സിറ്റി ബില്ല്. ഇന്ന് ശ്രീലങ്കൻ പാർലമെൻറ്റ് വിവാദമായ ചൈനീസ് സ്പോർട്സ് സിറ്റി ബില്ല് അപ്രൂവ് ചെയ്തു. ഓപ്പോസിഷൻ പാർട്ടി ഇതിനൊക്കെ ശരിക്കും എതിർത്താണ്. കാരണം അവർ പറഞ്ഞു കൺട്രി വിൽ ബിക്കം സെർവൈൽഡ് ടു ഫോറിനേഴ്സ്, അതായത് ചൈന പോലുള്ള രാജ്യത്ത് നമ്മൾ അടിമയാകും കാരണം ഭാവിയിൽ. ബിക്കോസ് ചൈന പറഞ്ഞ രാജ്യം ഒരു ഡ്രഡ്ലിയാണ്. കുറേ കാലമായി ഈ ബില്ല് നമ്മുടെ അവരുടെ ശേഷിയിൽ അവരുടെ പാർലമെൻറ്റിൽ ഡിബേറ്റ് വെച്ചിരുന്നു, ഇത്ര കാലം നടന്നില്ല. അറ്റ്ലാസ്റ്റ് സുപ്രീം കോടതി ഓഫ് ശ്രീലങ്ക അവരടക്കം ഇടയപ്പെട്ടിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇത് ഒരു തീരുമാനം എത്തിയത്. ഇതാണ് ന്യൂസ് കാണാം. ബൈ ന്യൂ ബിൽ മേക്സ് കൊളംബ പോർട്ട് സിറ്റി ചൈനീസ് പ്രൊവിനൻസ്. ഇത് എങ്ങനെ പാസ്സായത് വെച്ചാൽ 225 മെമ്പർ പാർലമെൻറ്റിൽ 148-59 എന്ന ഹ്യൂജ് മാർജിനിലൂടെയാണ് ബില്ല് പാസ്സായത്. ചൈനയ്ക്ക് വേണ്ടിയുള്ള ഏകദേശം നടത്താൻ ന്യൂസ് കാണിച്ച മതി. പോർട്ട് സിറ്റി ചൈനീസ് പ്രൊവിനൻസ്, അത് ചൈനയ്ക്ക് വേണ്ടിയുള്ള ഒരു വാതിൽ തുറക്കുക ശരിക്കും ചെയ്തത്. നമ്മുടെ നാട്ടിലൊക്കെ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് പോലെ ചൈനയിലെ ഓരോ പ്രൊവിൻസ് എന്നാണ് പറയുന്നത്. ശ്രീലങ്കയിൽ ഈ ബില്ല് പാസ്സായത് കൂടി ചൈനയ്ക്ക് പവർ നൽകുക ശരിക്കും ചെയ്തത്. ശ്രീലങ്ക മണ്ണിൽ ശ്രീലങ്കൻ ലോസ് മാറ്റി ഒരു കംപ്ലീറ്റ് കോളനി ഉണ്ടാക്കാൻ ചൈനയ്ക്ക് സാധിക്കും. ബിൽ ഡിക്ലെയർസ് 269 ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് അനക്സ് ടു സിറ്റി ഓഫ് കൊളംബോ ആസ് പെർ കൺട്രീസ് ഫസ്റ്റ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഫോർ സർവീസ് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസ്. സ്പെഷ്യൽ എക്കണോമിക് സോൺ സർവീസ് ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസിന്. സ്പെഷ്യൽ എക്കണോമിക് സോൺ ലോകത്ത് ഒരു ഇതെല്ലാ ബിഗ് നേഷൻസും അല്ലെങ്കിൽ ഈ ഒരു സ്മാൾ നേഷൻസൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺസ് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ സോൺ, അത് സ്പെഷ്യൽ സോണാണ്. അവിടെ ടാക്സ് വളരെ കുറവാണ്, റൂൾസ് റിലാക്സ് ചെയ്യും, ലേബേഴ്സ് അല്ലെങ്കിൽ ഫാക്ടറി കൺസ്ട്രക്ഷൻ എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് ഇതൊക്കെ അവർ കുറച്ച് റിലാക്സ് ചെയ്യും. ഇത് പ്രധാനമായിട്ടൊരു രാജ്യം ചെയ്യേണ്ടത് പറഞ്ഞാൽ അവർക്ക് റാപ്പിഡ് ആയിട്ടുള്ള എക്കണോമിക് ബൂസ്റ്റ് ഒരു സ്പെഷ്യൽ റീജിയനിൽ പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഗവൺമെൻറ്റിന് അവിടുത്തെ എക്സിസ്റ്റിംഗ് ലോ അവിടെ ബാധകമാവില്ല, അതുകൊണ്ട് തന്നെ അവിടെ ഫുൾ റൂള് ഒരു ചൈനയ്ക്ക് ഒരു ലോങ് ടേമിൽ കിട്ടും. അവരെ ഫുൾ ഓട്ടോണോമി പറഞ്ഞ അവരുടെ ഓട്ടോണോമസ് റൂൾ ആ പ്രത്യേക സ്പെഷ്യൽ എക്കണോമിക് സോണിൽ കിട്ടും. സോ ഈ സ്മാൾ എക്കണോമിക് സോണൊക്കെ ഉണ്ടാക്കുക പറഞ്ഞാൽ ഒരു ശരിക്കും രാജ്യത്ത് ബൂസ്റ്റ് എക്കണോമി ചെയ്യുന്നത് തന്നെയാണ്. ആസ് എ ബിഗ് ലീഡർ മഹീന്ദ്ര രാജപക്ഷയ്ക്ക് അദ്ദേഹത്തിന് വോളായിട്ടൊരു നിയമം രാജ്യത്ത് മൊത്തം മാറ്റുക വെച്ചാൽ അത് പാടാണ്. അപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ എളുപ്പവഴി പറഞ്ഞാൽ ഒരു എക്കണോമിക് ബൂസ്റ്റ് വരണമെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ പറഞ്ഞാൽ ഉള്ള സിസ്റ്റത്തിലൂടെയാണെങ്കിൽ അതൊരു സ്പെഷ്യൽ സോണാണ്. അപ്പോൾ റിലാക്സ് ചെയ്യുമ്പോൾ കുറേ ബിസിനസ്സുകാർ അവിടെ വരും, അവർക്കുള്ള ടാക്സ് റിഡക്ഷൻ അങ്ങനെ കൊടുത്താൽ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു ഐഡിയയിൽ വെച്ചാണ് അദ്ദേഹം ഇവിടെ കൊളംബോ പോർട്ട് സിറ്റി ചൈനയ്ക്ക് ചൈനീസ് ബിസിനസ് ആ ബില്ല് വിവാദമായ ബില്ല് അവർ പാസ്സാക്കിയത്. സ്പെഷ്യൽ എക്കണോമിക് സോണാണ് ചൈനയുടെ ഇന്നത്തെ ഒരു മുന്നേറ്റത്തിന് പ്രധാന കാരണമെന്നാണ് ചൈനക്കാർ വിശേഷിപ്പിക്കുന്നത്. കാരണം 1980 അവസാന കാലഘട്ടത്തിൽ ചൈനയാണ് ഫസ്റ്റ് ഏഷ്യയിൽ തന്നെ മാസ് സ്കെയിലിങ്ങിന് സ്പെഷ്യൽ എക്കണോമിക് സോണിന് വേണ്ടി വാതിൽ തുറന്നത്. അതോടുകൂടി അമേരിക്ക ജപ്പാൻ പോലുള്ള ഇൻവെസ്റ്റേഴ്സിനെ അവർക്ക് ആകർഷിക്കാൻ സാധിച്ചു. ഇതുകൊണ്ട് തന്നെ ചൈന ഒരുപാട് മുന്നോട്ട് പോയി. പക്ഷേ ശ്രീലങ്കയിൽ എക്കണോമിക് സോൺ എന്ന പേരിൽ പക്ഷേ ചൈന കളിക്കുന്നത് ചില കുറച്ചും കൂടി അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം ചില മാറ്റങ്ങൾ അവർ പഴയ ചൈനയിൽ നടത്തിയ സ്പെഷ്യൽ എക്കണോമിക് സോൺ പരിപാടിയിൽ നിന്ന് ഇവിടെ പലതും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഏത് ഫോറിൻ കറൻസി ബിഗ് സ്കെയിൽ ഉപയോഗിക്കണമെന്ന് ചൈന ഫോർട്ട് സിറ്റിയിൽ ചൈനയാണ് തീരുമാനിക്കുന്നത്. ശ്രീലങ്കയിൽ ഇപ്പം തന്നെ ഏറ്റവും കൂടുതൽ അവിടെ പ്രചാരത്തിൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്ത് പോകുന്നത് യുവാൻ, അതായത് ചൈനയുടെ കറൻസിയായ യുവാൻ ആണ് ഏറ്റവും അതിൻ്റെ സർക്കുലേഷനിൽ. പ്രധാനമായിട്ട് നമ്മുടെ ചൈന തന്നെ പണിയുന്ന ഹമ്പൻ ഡോട്ട പോർട്ട്, പിന്നെ ഇപ്പോഴത്തെ കൊളംബോ പോർട്ട് സിറ്റി, ഇതിലെല്ലാം പ്രധാനമായിട്ട് ചൈനീസ് യുവാനിലാണ് ഏറ്റവും കൂടുതൽ സർക്കുലേഷനിലാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. കൊളംബോ പോർട്ട് സിറ്റിയിൽ ഏത് ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുന്നത് ഏത് ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവണമെന്ന് യുവാൻ കറൻസിയാണ് തീരുമാനിക്കുക. ശ്രീലങ്കയുടെ ഒഫീഷ്യൽ കറൻസി പറഞ്ഞാൽ റുപ്പിയതാണ്. പക്ഷേ ഓവറോൾ മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള കാര്യങ്ങളിലൊക്കെ റുപ്പിയുടെ യൂസേജ് കുറവാണ്. ശ്രീലങ്കയിലെ പല റിച്ച് വളരെ റിച്ച് പീപ്പിൾസൊക്കെ
എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ റുപ്പീസ് വിറ്റ് യുവാനിലേക്കുള്ള ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുക സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ അവർ സ്പെഷ്യലായിട്ടുള്ള പാസ്പോർട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് ശ്രീലങ്കൻ ഉള്ളിൽ തന്നെ ശ്രീലങ്ക ഈ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ശ്രീലങ്കൻ പാസ്പോർട്ട് അനുവദിക്കുകയല്ല, ഇവിടെ സ്പെഷ്യൽ ഒരു പാസ്പോർട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പാർട്ടിന് പോർട്ട് സിറ്റി പാസ്പോർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കറണ്ട് ഇപ്പോൾ പറയാം. ഇതിൽ മാൻഡറിൻ ലാംഗ്വേജ് ആയിരിക്കും, അതായത് ചൈനയുടെ ലാംഗ്വേജ്, ചൈനീസ് മാൻഡറിൻ, ചൈനീസ് ലോഗോ ഉണ്ടാവും. നമ്മുടെ ആക്ച്വൽ ചൈനീസ് പാസ്പോർട്ട് അല്ല, ബട്ട് ഒരു യുണീക്ക് പാസ്പോർട്ട്. നമ്മൾ ഇടയ്ക്ക് ഇപ്പോൾ തന്നെ ട്വിറ്റർ പോലുള്ള സോഷ്യൽ മീഡിയയിൽ ചില ഫോട്ടോ കാണും. ഇത് ഈ ഫോട്ടോ ശരിക്കും ഫേക്കാണ്. ഇത് ഹോങ്കോങ്ങിൻ്റെ പാസ്പോർട്ട് ചില എഡിറ്റ് ചെയ്ത് കൊളംബോ പോർട്ട് സിറ്റി എന്നുള്ള പേരിൽ ഒരു വന്നതാണ്. എങ്കിലും ഏകദേശം ഇതേ മോഡലിൽ തന്നെ ആയിരിക്കും ചൈന മാറ്റാൻ പോകുന്നതിലുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. പിന്നെ ചൈനീസ് കറൻസി, യുണീക്ക് പാസ്പോർട്ട് എല്ലാം ഉണ്ട് ഇവരുടെ മാറ്റത്തായിട്ടുള്ള. ഇവരുടെ പ്രധാന ലക്ഷ്യം പറഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടൊരു ലക്ഷ്യം പറഞ്ഞാൽ ചൈനീസ് ബിസിനസ്മാനെ ഈ ശ്രീലങ്കയുടെ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ആകർഷിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ബിസിനസ്മാൻസ് ഇവിടെ വരുന്നവിടെ ഈ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരും, ഇവിടെ ആ ടോട്ടലായിട്ട് ആ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഡെവലപ്പാവും. ഇത് ശ്രീലങ്കയുടെ ചൈനയുടെ കോളനൈസേഷൻ വഴിയാണോ അത് ചിന്തയാണോ എന്നാണ് പല ഇവരുടെ ഓപ്പോസിഷൻസൊക്കെ പറയുന്നത്. ചൈനീസ് പൊളിറ്റിക്സിൻ്റെ ലോങ് പൊളിറ്റീഷ്യൻസ് ഭയങ്കര ലോങ് സൈഡഡ് വ്യൂ ആണ്. അവർ ഫ്യൂച്ചറെ കണ്ടിട്ടാണ് വളരെ ഇൻവെസ്റ്റ് തന്നെ ചെയ്യുള്ളൂ. പക്ഷേ ശ്രീലങ്കൻ പൊളിറ്റീഷ്യൻസ് അങ്ങനെയല്ല, അവർ ഇപ്പോഴത്തെ ഒരു ലാഭത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത് ചിന്തിക്കുന്നതെന്നാണ് പലരും എക്സ്പേർട്ടും പറഞ്ഞത്. നമുക്ക് തന്നെ ഇത് നമ്മുടെ ഈ ഒരു ഇത് ഇതാ ഈ പിക്ചറിൽ കാണാം. ഇന്ന് പാസ്സാക്കിയ ശ്രീലങ്കൻ പാർലമെൻറ്ററി ബില്ലിൽ എങ്ങനെ ഒരു പുതിയ ഡെവലപ്പാക്കാം എന്നുള്ള പിക്ചറാണ് ഇവിടെ ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. ഇവിടെ ഈ ഫോട്ടോയിൽ അവിടെ അണ്ടർ കൺസ്ട്രക്ഷൻ കറണ്ട് സൈറ്റ് എങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത്, നാളെ വരെ ഡെവലപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇവരുടെ പ്ലാൻ എന്നാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള പിക്ചറിൽ കാണുന്നത്. ശ്രീലങ്കൻ പാർലമെൻറ്റ് പാസ്പോർട്ട് സിറ്റി ബില്ല് പറഞ്ഞത് നമുക്ക് തന്നെ അറിയാം. ബ്രിട്ടീഷ് ഇന്ത്യയെ എങ്ങനെയാണ് പണ്ട് കോളനി ആക്കിയതെന്ന്, ഇറ്റ് ടേക്സ് ഇയേഴ്സ്, വർഷങ്ങളെടുത്താണ് അവർ നമ്മളെ കോളനി ആക്കുക. ആദ്യം അവർ ബിസിനസ് പറഞ്ഞ് വന്നു, പിന്നെ സ്ലോലി അവർ ഇൻഫ്ലുവൻസ് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് കൂട്ടി, പിന്നെ ചില തർക്കങ്ങൾക്കിടയിൽ മീഡിയേറ്ററായി സ്ലോലി അവർ ഞാൻ ക്യാച്ചപ്പ് ചെയ്തു. ശ്രീലങ്ക ആൾമോസ്റ്റ് ആ റൂട്ടിലാണ് ഇപ്പോൾ ചൈനയുടെ ഈ കാര്യത്തിൽ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞവർ ഓപ്പോസിഷനെ ചോദിച്ചു, സെപ്പറേറ്റ് സ്റ്റേറ്റ് ഇൻസൈഡ് എ കൺട്രി, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റോ, രാജ്യത്തിന് അതീത കൺട്രോൾ ഇല്ലാത്തൊരു സെപ്പറേറ്റ് സ്റ്റേറ്റോ എന്നാണ് അവിടുത്തെ ഓപ്പോസിഷൻ ചോദിക്കുന്നത് തന്നെ. ജെന്യുവൻലി ഇതൊരു സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. ശ്രീലങ്ക ജപ്പാൻ ചേർന്നുള്ള നമ്മൾ ഈ ഇവിടെ പിക്ചറിൽ കാണുന്ന ഈ ഹമ്പൻ ഡോട്ട പോർട്ട്, ആദ്യം നമ്മൾ ഇന്ത്യ ജപ്പാൻ എല്ലാം ചേർന്നൊരു പോർട്ട് സിറ്റി ഡെവലപ്പ് ചെയ്യാമെന്ന് ആദ്യം ശ്രീലങ്കയായിട്ട് MOU വരെ സൈൻ ചെയ്യിച്ചാണ്. അവസാന നിമിഷമാണ് ശ്രീലങ്ക ഇന്ന് പിന്മാറിയത്. അത് ശരിക്കും ഇപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്, എന്താണ് റീസൺ ഇവർ ഇന്ത്യേനെയും ജപ്പാൻ്റെയും ഇൻവോൾവ്മെൻറ്റ് അവിടെ നിന്ന് ഒഴിവാക്കാൻ കാരണമായിരുന്നത്. അത് പ്രധാനമായിട്ട് ചൈനയുടെ കളി തന്നെയാണ്. കാരണം റീസൺ അത് പോർട്ട് സിറ്റിക്ക് പിന്നിൽ ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വരാനാണ് അവരുടെ ശ്രീലങ്ക പ്രിഫർ ചെയ്തത്. ശ്രീലങ്ക പറയുന്നത് അവർ എക്കണോമി ഈ ചൈന ഡെയിലി എന്ന പത്രത്തിൽ ചൈനീസ് പറയുന്നത് ഈ ഇവിടെ ഫിനാൻഷ്യൽ ഹബ് ഇവിടെ ഈ ബില്ല് പാസ്സാകുന്നതോടെ അതോടെ പ്രൊജക്റ്റ് കഴിയുന്നതോടെ ചൈന അല്ല ശ്രീലങ്ക വിൽ ബി ഫിനാൻഷ്യൽ ഹബ് വിത്തിൻ യേഴ്സ് എന്നാണ് അവർ പറയുന്നത്. ഇത് ചൈനയുടെ അപ്പോഴത്തെ ടോട്ടൽ സ്റ്റേറ്റ് തന്നെ മാറ്റും. ശ്രീലങ്കയുടെ ലോകത്തിൽ ശ്രീലങ്കയ്ക്കോടുള്ള വ്യൂ തന്നെ മാറും എന്നാണ് ഇവരുടെ കാഴ്ച ഇവർ കരുതുന്നത്. ഇന്ത്യക്ക് ഈ ഇന്ത്യ ആസ് എ സ്ട്രാറ്റജിക് ലെവലിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ത്യക്ക് ഈ പോർട്ട് സിറ്റി വരുന്നതോടെ നമുക്ക് മിലിറ്ററി അല്ലെങ്കിൽ നേവി ആ അറ്റാക്സിൻ്റെ ആ കാര്യത്തിലൊന്നും പേടിയില്ല. പക്ഷേ ഈ പാതയോടെ ശ്രീലങ്കയിൽ പോളറൈസേഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വൈകാണ്ടനെ ഇത് ഒരു ചൈനീസ് പ്രൊവിൻസ് ആവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് നമുക്ക് വരും കാലങ്ങളിൽ മനസ്സിലാക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.